ചേച്ചി നെഗറ്റീവ് കമൻസ് നോക്കണ്ട. നെഗറ്റീവ് കമൻസ് നോക്കട്ടെ എന്ന് പറഞ്ഞ മോളെ ഞാൻ പറയട്ടെ, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കട്ടെ നീ. അവൻ്റെ അമ്മ പൊലിയാടിയാണെങ്കിൽ ലോകത്തുള്ളവരെല്ലാം പൊലിയാടികളാവണമെന്നില്ല. അവൻ്റെ അമ്മ വേശിയായിരിക്കും, അതായിരിക്കും അവൻ്റെ സൈസും ബ്രാഡ് അളവും ഇതുപോലെ ബാഡ് കമൻസ് ഒക്കെ ഇടുന്നത്. അവൻ്റെ അമ്മ കിട്ടിയാലും അവൻ ഇഗ്നോർ ദി നെഗറ്റീവ് കമൻസ് ചേച്ചി, ബി കൂൾ. ചേച്ചി ദേഷ്യമാണല്ലോ, എന്താ എന്താടി ദേ നോക്ക്, ബാഡ് കമൻസ് ഇടുന്ന ഒരു പൊലിയാടി മോനെ കണ്ട. ലേഡീസൊക്കെ ഇരിക്കുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നവരോടും അനാവശ്യമായിട്ടുള്ള സംസാരമൊന്നും. സുഖമാണോ? സുഖമായിരിക്കുന്നു മോളു. കനി ഇപ്പം നീ ഏത് ക്ലാസ്സിലാണ്? ടെൻത്തിലായോ? ഒട്ടിക്ക് ആ അത്രയേ ഉള്ളൂ. ബാഡ് കമൻസ് ഇട്ടാൽ ഞാൻ റിപ്ലൈ കൊടുക്കും തീർച്ചയായിട്ടും ചേച്ചി. ഞാൻ പ്ലീസ് ബാഡ് കമൻസ് ഒഴിവാക്കാം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നുടാ, സുഖമായിരിക്കുന്നു. ഒന്ന് പോയടി ഉള്ള വറും. ഒരു സെക്കൻഡ്, മഴയുണ്ടോ ചേച്ചി? മഴയില്ല. ഒരു സെക്കൻഡ്, ആരെങ്കിലും എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. വരണേ തയോളി, നിന്റെ അമ്മയെ കയറി ഊമ്പിയച്ച് ആ വർത്തമാനം പറഞ്ഞാൽ മതി. പോയടി, പോടി, ഊള എന്നൊക്കെ വിളിക്കുക, നിന്റെ അമ്മ പൂമോളെ വിളിച്ചാൽ മതി. ഇങ്ങോട്ട് കയറി കുണയ്ക്കാൻ വരരുത്. വരുൺ കുമാർ നിന്നോടാണേ കേട്ടോ. നീ പഠിച്ച സ്കൂളിൽ ഹെഡ് മാസ്റ്ററാണ് ഞാൻ, മനസ്സിലായോ? എന്നെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കരുത്. ചേച്ചി എവിടാ സ്ഥലം? ഞാൻ നാട്ടില്ല. നല്ല മുഞ്ചാണ്. ഓക്കെ, താങ്ക് യു ബ്രോ. പിന്നല്ലാണ്ട് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലോ ഒരുത്തൻ്റെ മടിക്കച്ചേക്ക് കയറി ഇരുന്നിട്ടല്ല ലൈവ് വിടുന്നത്. അവൻ ഇങ്ങോട്ട് പോണോ പറഞ്ഞാൽ ഞാൻ പോണോ തന്നെ പറയും. ഇത്രയും നേരം ഞാൻ മാന്യമായിട്ടല്ലേ സംസാരിച്ചത്? ഇത്രയും നേരം ഞാൻ മാന്യമായിട്ടാണോ സംസാരിച്ചിരുന്നത്? എടാ ബ്രാ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ നിന്റെ അമ്മ മുലയ്ക്കൊന്നും ബ്രാ ഇടാറില്ലേ? നിന്റെ അമ്മ മുല താങ്ങുന്ന പിന്നെ എന്തോ കൊണ്ടാ കയ്യിലും കൊണ്ടോ? ഇതിനുള്ള റിപ്ലൈ ആണ് ഞാൻ തരുന്നത്. നീ ഈ പറഞ്ഞ ഈ ചോദിച്ച സാധനമില്ലേ, അത് നിന്റെ അമ്മ എന്തോ ഇടുന്നേ അതിന്. നിന്റെ സൈസ് എത്ര ആണോ? എന്റെ സൈസ് 36. നിന്റെ അമ്മയ്ക്ക് എത്ര? അതിനേക്കാട്ടിൽ വലുതാണോ? 90 ആണോ? പൊലിയാടി മോനെ, ഫക്ക് യു, ജസ്റ്റ് ഫക്ക് യു മദർ. നിന്റെ അമ്മയെ കളിക്ക് കേട്ടോ, നിന്റെ അമ്മയെ കളിക്ക്. വെരി നൈസ് ആണ്ടി, പിന്നല്ല, ജസ്റ്റ് ഗീവ് റെസ്പെക്ട്. എന്നെ ഇങ്ങോട്ട് അടിച്ചാൽ അണ്ണാക്കി കയറി പണി ചെയ്യാൻ, ഒരു മാറ്റം വേണ്ട. മര്യാദയ്ക്ക് സംസാരിക്കാം, മര്യാദയ്ക്ക് റിപ്ലൈ വാങ്ങിച്ച് മര്യാദ വീട്ടിൽ പോവാം. കൊണ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കൊണ വർത്താനം ഞാനും പറയും. ഒരു വാണം വിടാനേ, നിന്റെ അമ്മയെ കണ്ട് വാണം വിടാവല്ലോടാ തായോളി. നിന്റെ അമ്മയെ കണ്ട് വാണം വിടാ. ജസ്റ്റ് ഈ പ്രദീപ് നോക്ക്, പ്രദീപ് നമ്മൾ മാന്യമായിട്ട് ഒരു ലൈവ് ഇടുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അത് ഏതായാലും ആണായാലും പെണ്ണായാലും. ബാഡ് കംസ് ദേ, ഇതുപോലെയുള്ള തായോളി, ഇതുപോലെ പിൻ ചെയ്തേക്കുന്ന കുറച്ച് തായോളികളില്ലേ, അങ്ങനത്തെ തായോളികൾക്കുള്ള റിപ്ലൈ ആണ്. അലക്സ്, ഹായ്. നിന്റെ ഞാൻ
തമിഴ്നാട്. ഓക്കെ. നെഗറ്റീവ് കമൻസ് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് കമൻസ് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മാന്യമായിട്ടല്ലേ സംസാരിക്കണം. ഏകദേശം ഒരു 30 മെമ്പേഴ്സ് ലൈവിൽ ഉണ്ടായിരുന്നു. അപ്പം ആരും തന്നെ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ അവരോട് മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല തിരിച്ചും. മനസ്സിലായോ?